ഒരു വ്യക്തിക്ക് ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും ആവുന്നതാണ് അപകടം. ഫ്രണ്ട്ലി ടു ഓൾ, അതുപോലെ എല്ലാ ഇതിനോടും ഫ്രണ്ട്ലി ആയിട്ടിരുന്നാൽ മതി. നമ്മളതിനെ സപ്രസ് ചെയ്യാനും പോണ്ട, എന്നാൽ ഇഗ്നോർ ചെയ്യാനും പോണ്ട. ഇഗ്നോർ ചെയ്യുമ്പോൾ ദേഷ്യം വരും, അത് അല്ലേ, ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, ശരിയല്ല അത് ഇഗ്നോർ ചെയ്യാം. അപ്പോഴോ അധികം അറ്റാച്ച്മെൻറ്റും ഇല്ലാതിരിക്കുക, ബോധപൂർവം ഒരു മിതമായിരിക്കേണ്ട ഒരു പരിഗണന മാത്രം കൊടുക്കുക. ഇതന്നെ മനസ്സിനോടും എടുക്കേണ്ട ആറ്റിറ്റ്യൂഡ് എന്നാണ്. മൂന്നും വന്നോട്ടെ, മാറി മാറി വരുന്നു, എല്ലാറ്റിനെയും ഞാൻ അറിയുന്നു, പക്ഷേ ഇതൊന്നും എൻ്റേതല്ല, എനിക്കിതുമായിട്ട് അങ്ങോട്ട് ഒരു റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട, ഒരു ഗുണമായിട്ടും റിലേഷൻഷിപ്പ് വേണ്ട എന്നർത്ഥം. പക്ഷേ അതിനെ സാധിക്കണമെങ്കിലാണ് ഞാൻ ഇതിനെല്ലാം അതീതനാണെന്നുള്ള അറിവാദ്യം വേണം. അതാണ് അറിവോട് കൂടിയിട്ടേ ഇതിനേക്ക് അതിജീവിക്കാൻ സാധിക്കുള്ളൂ. അറിവിനാണ് പ്രാധാന്യം കൊടുക്കണം. ഇതുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിർത്താൻ സാധിക്കും. എല്ലാം അതാണ്, വരുന്നത് കൊണ്ടും സന്തോഷക്കുറവില്ല, പോകുന്നത് കൊണ്ടും സന്തോഷക്കുറവില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെയാണ് മഹാന്മാർ അവരുടെ ജീവചരിത്രത്തിൽ കൂടിയിട്ടൊക്കെ നമുക്ക് കാണിച്ചിരുന്നത്. ഏതൊരു വികാരം വരുന്ന സമയത്തും അതും അതിനോടവർ താതാത്മ്യം പ്രാപിക്കുന്നില്ല. ഒരു മഹാനോട് ചോദിച്ചു, ഇത്രേ ഈ മഹാന്മാരൊക്കെ ഇത്രയും അറിവുണ്ടായിട്ട് എന്താ അങ്ങ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെടും, ദേഷ്യപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. സത്സംഗത്തിൽ വന്നവരവർക്ക് ദേഷ്യപ്പെടും. അപ്പോൾ ഒരു ദിവസം ചോദിച്ചു, എന്താ അങ്ങക്ക് ഇത്ര അറിവുള്ള ആളൊക്കെ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ നിങ്ങളോട് ആരാ ഇവിടെ വരാൻ പറഞ്ഞേ? ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാ വന്നത്? എനിക്ക് തോന്നിയിട്ട് വന്നാണ്. അപ്പോൾ ശരി, കുറച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് നിങ്ങൾ പോണേ? ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഞാൻ പോകാൻ പറയാറുണ്ടോ? ഇല്ല, അങ്ങ് പോകാമെന്നും പറയാറില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോവാണ്. ഇതുപോലെ തന്നെയാണ്, ഇതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സിൽ ദേഷ്യം വരുന്നതും. അത് വരുന്നു, അത് വരുന്നു, കുറച്ച് നേരം നിൽക്കുന്നു, പോന്നു. എനിക്ക് വരുന്നതിനോടും എനിക്ക് ഇതില്ല. അപ്പോൾ നിങ്ങളിവിടെ വരുന്നതിനോട് ഞാൻ എന്തെങ്കിലും വിഷമം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ വഴി ഒന്നും പറഞ്ഞിട്ടില്ല. പോണതിനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സാക്ഷി രൂപത്തിൽ ഇദ്ദേഹം ഇരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹം വന്നാലും വന്നിട്ടില്ലെങ്കിലും ഈ മഹാത്മാവിൻ്റെ സത്സംഗത്തിന് യാതൊരു വ്യത്യാസമില്ല. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ദേഷ്യത്തിനെയും കാണുന്നത്. ദേഷ്യം വരുമ്പോൾ അത് വന്നോട്ടെ, അത് പോയിക്കോട്ടെ, അതിനോട് അത് ഞാൻ ഇൻവോക്ക് ചെയ്യണം. അതായത് എൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഞാൻ അറിയുന്നു എനിക്കിപ്പോൾ ദേഷ്യമാണെന്ന്. നമ്മളുടെ സ്ഥിതി അതല്ല. ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് അതങ്ങടെ പ്രവർത്തിച്ച് കഴിഞ്ഞ ശേഷമാണ് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. നമ്മൾ താതാത്മ്യം പ്രാപിച്ചിരുന്നു. ഇവിടെ പറഞ്ഞു വന്നത് ഓരോ വികാരത്തിനെയും നമുക്കിങ്ങനെ ജയിക്കാൻ സാധിക്കുന്നു. ദേഷ്യം മാത്രമല്ല, ഓരോ വികാരത്തിനെയും ഇങ്ങനെ സാക്ഷി രൂപത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. ഈ സാക്ഷിഭാവനയാണ് വരേണ്ടത്. അപ്പോൾ അതിനാണ് ഭക്തിയും ഈ സാത്വിക അനുഷ്ഠാനങ്ങളും. സാത്വികമായിരിക്കുന്ന നമ്മുടെ ഉപവാസം, സാത്വിക ആയിരിക്കുന്ന ഉപാസന പറഞ്ഞിട്ടുള്ളത്, ഉപാസന. കൂടുതൽ കൂടുതൽ സത്വചിന്തയെ വളർത്തുമ്പോഴാണ് ഈ സാക്ഷിഭാവം വരുന്നത്. അപ്പോൾ ഇത് ഈ സത്വചിന്തയെ വളർത്തുക, ഈ പറഞ്ഞതൊന്നും ഇപ്പോൾ നമുക്ക് പുതിയ അറിവല്ല അല്ലേ. സത്വഗുണമാണ് വേണ്ടത്, അതാണ് നല്ലത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് കുറച്ചൊന്നും പോരതാണ്, സത്വഗുണം തീവ്രമാവണം. സത്യമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള അവസ്ഥയെത്തണം. ഇത് ഒറ്റയടിക്ക് ഉണ്ടാവുന്നതല്ല, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല, നിരന്തര പരിശ്രമം കൊണ്ട്. ചിലപ്പോൾ കാലങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. ക്ഷമയോടുകൂടി നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ ഈ സത്വഗുണം നമ്മളുടെ സ്വഭാവമാവുള്ളൂ. പക്ഷേ സാധിക്കും. അപ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് ഒരു അഷ്വറൻസ് തരുന്നത് ഇതുതന്നെയാണ്. ഈ ഗുണങ്ങളൊക്കെ ബന്ധനാണെന്ന് പറഞ്ഞാൽ നമ്മളതിനെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് തോന്നും, അയ്യോ ഞാൻ എന്താ ചെയ്യുക, എനിക്കും ഉണ്ട് എല്ലാ ഗുണങ്ങളും, ഞാനും പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പം പിന്നെ എൻ്റെ കാര്യമൊന്നും അതിനൊന്നും ഇല്ല, എനിക്കൊന്നും ഹോപ്പില്ല, എൻ്റെ കാര്യം പോക്കാണ് എന്നൊക്കെ തോന്നും. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. സാധിക്കും, ഏതൊരാൾ വിചാരിച്ചാലും ഇതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കും എന്ന് ക്ഷമിച്ചാൽ മതി. വളരെ സാവകാശം നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു നമുക്കിനി വൈകീനം തോന്നേണ്ട ആവശ്യമില്ല. വളരെ ക്ഷമാപൂർവ്വം ശീലിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഇത് ഗുണമാണെന്ന് അറിഞ്ഞാൽ മതി, അല്ലാണ്ട് ബന്ധനാണെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട, ഒളിച്ചോടി പോകണ്ട, വളരെ സാവകാശം അതിനെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് പറഞ്ഞു, സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കുകയാണ്. ഇനി സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കേണ്ട രീതിയാണ് പറയുന്നത്. ഇത് ഈ ഒരു ശ്ലോകം നിർബന്ധമായിട്ട് നമ്മൾ അനുഷ്ഠിച്ചന്നേ പറ്റുള്ളൂ, അല്ലാതെ ഇങ്ങനെ വർദ്ധിക്കും വർദ്ധിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് വർദ്ധിക്കില്ല. അപ്പോൾ അനുഷ്ഠിക്കേണ്ടത് ഏതൊക്കെയാണ്? ആ ശ്ലോകത്തിലാണ് 10 കാര്യങ്ങൾ പറഞ്ഞത്. ഈ 10 കാര്യങ്ങളും നമ്മൾ ഓർമ്മിക്കാം. 10 എണ്ണവും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും
എല്ലാം നമ്മുടെ ഇതിനോട് ബന്ധപ്പെട്ടതാണ്. ഇതിലെല്ലാറ്റിലും ഈ സാത്വിക ഭാവം പുലർത്തലാണ്. നേരത്തെ പറഞ്ഞു, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് സാത്വിക ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്. അതാണ് ഈ നാലാമത്തെ ശ്ലോകം. ശ്രദ്ധിച്ച് ഇതിലത്തെ ഓരോ വാക്കും നമ്മുടെ അനുഷ്ഠാനത്തിന് ഉപകാരപ്രദമാക്കുന്നത്. ആഗമോപപ്രജാദേശഃ കാലകർമ്മച ജന്മച ധ്യാനം മന്ത്രോധ സംസ്കാരോ ദശൈതേ ഗുണഹേതവഃ. ഈ പത്ത് കാര്യങ്ങൾക്കും മൂന്ന് ഗുണങ്ങളുണ്ട്. ഈ പത്തെണ്ണത്തിലും സത്വഗുണത്തിനെ മാത്രം സ്വീകരിക്കലാണ് സാധകൻ്റെ കടമ. സാധകൻ്റെ സാധന എന്ന് പറയുന്നത് ഈ പത്തെണ്ണത്തിലും സാത്വിക ഭാവം മാത്രം വെച്ച് പുലർത്തുക. എല്ലാറ്റിലും മൂന്ന് ഗുണങ്ങളുണ്ട്. മായയ്ക്ക് മൂന്ന് ഗുണങ്ങളാണ്. മായയിൽ നിന്നുണ്ടായതിനൊക്കെ മൂന്ന് ഗുണങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇവയ്ക്ക് എല്ലാറ്റിലും തന്നെ മൂന്ന് സ്വഭാവങ്ങളുണ്ട്. ഇതിൽ നമ്മളുടെ ഉത്തരവാദിത്വം ഇതിൽ സത്വഗുണത്തിനെ മാത്രം സാത്വിക ഭാവത്തിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക. ഇത് നിരന്തരമായിട്ട് അഭ്യസിക്കേണ്ടതാണ്. ആഗമഃ ആപഃ പ്രജ ദേശ കാല കർമ്മ ജന്മ ധ്യാനം മന്ത്ര സംസ്കാരം. ഈ പത്തെണ്ണം ഇതിലെല്ലാറ്റിലും നമ്മൾ സാത്വിക ഭാവത്തിനെ മാത്രം കൈക്കൊള്ളണമെന്ന്. ആഗമം, ആഗം എന്ന് പറഞ്ഞാൽ വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം. സാധകനുള്ള 40 പടികൾ സാധനാവഞ്ചകത്തിൽ ശങ്കരാചാര്യ പറഞ്ഞിരുന്നുണ്ട്. സാധകനാവാൻ ഈ 40 പടികൾ വളരെ ഉത്തമമാണ്. അതിലാദ്യം എന്നതാണ് വേദോ നിത്യം അധീയതാം. വേദത്തെ എന്നും പാരായണം ചെയ്യണം, പഠിക്കണം. കാരണം വേദത്തിൽ പറഞ്ഞ തരത്തിലുള്ള അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. തദുദിതം കർമ്മ സു അനുഷ്ഠീയതാം. അപ്പോൾ നമ്മുടെ കർമ്മം ശുദ്ധമാവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടാത്തത് എന്നുള്ള നല്ല വിവരം ഉണ്ടാവണം. അതിനാണ് ആഗമങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞു വേദം. അപ്പോൾ ഇവിടെ ആഗമങ്ങൾ, ആഗമം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ സാത്വിക ഭാവം എന്താണ്, വേദ ഗ്രന്ഥങ്ങൾ, ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ തന്നെ. അപ്പോൾ വേദം പഠിക്കണം എന്ന് പറഞ്ഞാൽ ഓ നമുക്കൊന്നും വേദം പഠിക്കാൻ അർഹതയില്ലല്ലോ, വേദം പഠിക്കണമെങ്കിൽ പറഞ്ഞു തരാൻ ആളില്ല, അതൊക്കെ സംസ്കൃതത്തിലാണ് മന്ത്രമാണ് നമുക്ക് ചൊല്ലാൻ പാടും, ഇതൊന്നും സംശയം വേണ്ട. ഈ സത്യത്തിനെ പറ്റി പറഞ്ഞത് എന്തൊക്കെയാണ്, നമ്മളുടെ ലക്ഷ്യത്തെപ്പറ്റി പറയുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ വായിക്കാം. അതാണ് ഇവിടെ സാത്വികമായിരിക്കുന്ന ആഗമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരാണം, ഇതിഹാസം, ഭാരതം, ഈ തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ വായിക്കാം. അതേപോലെ തന്നെ മറ്റേത് പുസ്തകങ്ങളിൽ നിന്നാണോ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിനെ പറ്റിയിട്ടും മാർഗത്തിനെ പറ്റിയിട്ടുള്ള നല്ല നിർദ്ദേശങ്ങൾ കിട്ടുന്നത്, അതെല്ലാം സാത്വികമാണ്. രാജസം, രാജസം എന്ന് പറഞ്ഞാൽ രജസ്സിൻ്റെ സ്വഭാവം തന്നെ ചലനം സൃഷ്ടിക്കലാണ്. ഏത് തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴാണോ മനസ്സ് വല്ലാതെ ചലിക്കുന്നത്, ബിസിനസ്സിനെയൊക്കെ പറ്റിയിട്ടുള്ളത്, രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ളത്, പല തരത്തിലുള്ള മറ്റുള്ള ഈ നമ്മളുടെ ഇങ്ങനെയുള്ള വിക്ഷുബ്ധ വികാരങ്ങളെയൊക്കെ ഉണ്ടാക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ. അപ്പോൾ ശാസ്ത്രഗ്രന്ഥമാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്രഗ്രന്ഥങ്ങൾ തന്നെ പലതുണ്ട്. അപ്പോൾ ഇവിടെ ദൈവീ ഗുണങ്ങളെ ഉണർത്താൻ പറ്റിയിട്ടുള്ളതാണ് ഇവിടെ ആഗമങ്ങൾ, സാത്വിക ആഗമം എന്ന് പറഞ്ഞത്. മറ്റേതൊക്കെ അതും ശാസ്ത്രമാണെങ്കിലും സാധകന് ഇത് ആവശ്യമില്ല. സാധകന് അളവിൽ കൂടുതലുള്ള ഈ ഇൻഫോർമേഷൻസ് ഒന്നും ആവശ്യമില്ല. അല്ലേ, ഇപ്പോഴത്തെ കാലത്തിലൊക്കെ ഈ പത്രവായനയൊക്കെ തന്നെ കൂടിയാൽ തന്നെ, പണ്ടൊക്കെ പത്രം വായിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധമാണ്. ഇപ്പോൾ പത്രമൊക്കെ വിശദീകരിച്ച് വായിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് വായിച്ചു കഴിഞ്ഞാൽ നല്ല ബാലൻസ് ഇല്ലെങ്കിൽ അസ്വസ്ഥരം. അപ്പോൾ രാവിലെ നേരത്തെ അതൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. എന്ത് വായിക്കുമ്പോഴാണ് മനസ്സ് ഡിസ്റ്റേബ് ആവുന്നത്, അതൊക്കെ രജോഗുണ പ്രധാനമാണ്. തമോ ഗുണത്തിലാണെങ്കിൽ കുറച്ചും കൂടി മോശമായിട്ടുള്ള വികാരങ്ങളെ ഉണ്ടാക്കുന്ന, അതും വിദ്യകളെ പറയുന്നത് തന്നെയാണ്. ഓരോ തരത്തിലുള്ള വിദ്യകളായിരിക്കും. പക്ഷേ ഏത് വിദ്യ കൊണ്ടാണ് മറ്റുള്ളവരെ നമുക്ക് ചതിക്കാൻ പറ്റിക്കാൻ സാധിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് വിനാശകരമായിരിക്കുന്ന വിദ്യകളെ അഭ്യസിക്കാനുള്ള ഗ്രന്ഥങ്ങൾ, അങ്ങനെയുണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ. ചോരശാസ്ത്രം, അഘോരശാസ്ത്രം, അതൊക്കെ ശാസ്ത്രമാണ്. അതിനൊക്കെ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് അവിടെയും സ്റ്റഡിയൊക്കെ നടന്നിട്ടുണ്ട്. അത് ആ തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക.
രജോഗുണപ്രധാനമായിട്ടുള്ളതും സാധകന് അത്യാവശ്യമില്ലാത്തത് കൊണ്ട് കൂടുതലായിട്ട് ആഗമങ്ങൾ ഇവിടെ ഈ ഏത് വായിച്ചു കഴിഞ്ഞാലാണോ സാത്വികമായിരിക്കുന്ന വിചാരങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ ലക്ഷ്യത്തിനെയും മാർഗത്തിനെയും പറ്റിയിട്ട് ബോധമുണ്ടാകുന്നത്, ആ തരത്തിലുള്ള ഗ്രന്ഥങ്ങളാണ് സാത്വികമായിരിക്കുന്ന ആഗമം. കഴിക്കുന്ന ആഹാരത്തിന് അതിനും ഇത് പറഞ്ഞ പോലെ മൂന്ന് ഭാഗങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഓരോ സമയത്ത് ആഹാരം കഴിക്കുമ്പോഴും ഇത് മൂന്ന് ഭാഗങ്ങളായിട്ട് പിരിയുന്നുണ്ട്. കഴിക്കുന്ന ആഹാരത്തിൻ്റെ തമോ ഗുണങ്ങളാണ് വിസർജ്യ വസ്തുക്കളായിട്ട് പോകുന്നത്. രജോ ഗുണ പ്രധാനമായിട്ടുള്ളതാണ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ആ ഊർജം എല്ലാം ഉണ്ടാക്കുന്നത്. കൂടുതൽ കൂടുതൽ നമുക്ക് ഈ വിഷയലോകത്തിൽ വ്യാപരിക്കാനുള്ള ആഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിന് പ്രവർത്തിക്കാനുള്ള ഊർജത്തിനെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. സാത്വിക ഭാഗമാണ് ആഹാരത്തിൻ്റെ തന്നെ സാത്വിക ഭാഗമാണ് മനസ്സും ബുദ്ധിയുമാവുന്നത്. അപ്പോൾ ഗുണ ആഹാരത്തിൻ്റെ സാത്വിക ഭാവം വർദ്ധിക്കും തോറും മനസ്സിൻ്റെ ശുദ്ധി കൂടും, മനസ്സിൻ്റെ പരിശുദ്ധി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് സാത്വികമായിരിക്കുന്ന വെള്ളം, സാത്വികമായിരിക്കുന്ന ആഹാരം കഴിക്കാം. അപ്പോൾ എത്ര കൂടുന്നോ അത്രയും ഈ സാത്വിക ഗുണം വർദ്ധിക്കും. ആഹാരത്തിൻ്റെ സാത്വികം എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ ശുദ്ധമായിട്ടുള്ളതും പവിത്രമായിട്ടുള്ളതും അധികം മിതമായിരിക്കുന്ന ചൂടും തണുപ്പൊക്കെ ഉള്ളത്, അധികം തണുക്കാതെയും അധികം ചൂടില്ലാതെയൊക്കെ രൂക്ഷതയൊന്നും ഇല്ലാത്ത ഫ്രഷായിട്ടുള്ളത്. അതിൽ ഇവിടെ പറയുന്നത് പ്രത്യേകിച്ചിട്ട് ഫലമൂലാദികൾ ഭക്ഷിക്കാം, ഫലമൂലാദികൾ, അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം, അരുവിയിലത്തെ വെള്ളം കുടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും ഇപ്പോൾ നടപ്പില്ലാത്തതായതുകൊണ്ട് ഇപ്പോൾ അരുവിയിലത്തെ വെള്ളം കുടിച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളിപ്പോവും. അതുകൊണ്ട് ശുദ്ധമായിട്ടുള്ള വെള്ളം, ശുദ്ധമായിട്ടുള്ള ജലം കുടിക്കലാണ്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചും കൂടി പ്രചാരത്തിൽ വരുന്ന നാച്ചുറോപ്പതി സിസ്റ്റം നല്ലൊരു ഇതാണ് അല്ലേ, പയറ് മുളപ്പിച്ചത് അങ്ങനെയൊക്കെ. അതായത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ, ധാന്യങ്ങൾ, ഫലമൂലാദികൾ, ഇതെല്ലാം കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ അത് കഴിപ്പിക്കുമ്പോൾ സത്വികാഹാരം നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിതൊക്കെ അറിയാമെന്നെങ്കിലും വീണ്ടും ഡൈനിങ് ടേബിളിലെത്തുമ്പോൾ കുറേ തരത്തിലുള്ളതൊക്കെ ഉണ്ടാവും. എരിവും പുളിയെന്നില്ലാണ്ട് നാക്കിന് ഒരു ചൊടിയില്ല, ഒരു കഴിച്ച പോലെ തോന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് വീണ്ടും ഈ ഒരു വീക്ക്നെസ് വരും. അതുകൊണ്ടാണ് ഇവിടെ സാധകനോട് ബോധപൂർവം ഇതൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. പഴകിയതും പുളിച്ചതും പിന്നെ ഉറക്കം തൂങ്ങലൊക്കെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ അതൊക്കെ അറിയാമല്ലേ, അവരൊരു നോക്കിയാൽ മതി എന്ത് കഴിക്കുമ്പോഴാണ് പോകുന്നത്. തല തനിയെ ഉറങ്ങിപ്പോവും, ഉറക്കത്തിന് സദൃശമായിരിക്കുന്ന ഒരവസ്ഥയിലെത്തിയാലും മതി, അപ്പോഴും മനനവും ചിന്തനവും ഒന്നും നടക്കില്ല, ശ്രവണം തന്നെ നടക്കില്ല, എന്നിട്ട് വേണ്ടേ മനനം. അപ്പോൾ ഇപ്പൊ എല്ലാം കൂടി ഇംബാലൻസ് ആവും. അപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതൊക്കെ കഴിക്കുക, ലഞ്ചിന്റെ സമയത്തും. ഇതിങ്ങനെ മൃഷ്ടാന ഭോജനം എന്ന് പറഞ്ഞാൽ കുറേ പദാർത്ഥങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ ഈ നാവിനെ രസിപ്പിക്കാൻ ശ്രമിക്കും തോറും രജോ ഗുണം അതാണ് കൂടി വരിക. അതുകൊണ്ട് സ്വാദിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, വിശപ്പ് മാറി അല്ലേ. ഭിക്ഷൌഷധം ഭുജ്യതാം, ശങ്കരാചാര്യര് വളരെ യുക്തിപൂർവം എഴുതിയിരിക്കുന്ന ഒരു ഇതാണ്. വിശപ്പിനെ ഒരു അസുഖമായിട്ട് കാണുക, അസുഖത്തിനെ ചികിത്സിക്കുന്ന തരത്തിൽ മാത്രം ആഹാരം കഴിക്കാനാണ്. മരുന്നുകൾ വയറ് നിറച്ച് കഴിക്കുമോ, നല്ല ടേസ്റ്റുള്ള മരുന്നാണെന്ന് പറഞ്ഞിട്ട് ഇല്ല, വേഗം കഴിയാൻ വേണ്ടിയിട്ട് വേഗം കഴിച്ചിട്ടും കാര്യമില്ല. അല്ല, സമയത്ത്
കൃത്യം ഡോസിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലേ. അത് കഴിക്കുകയും വേണം, കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമാണ്, അമിതമായിട്ട് കഴിച്ചു മരുന്ന് അസുഖം പിന്നെയും ഇങ്ങനെ നല്ല സ്വാദം ഉണ്ട് കുറേയും കൂടെ കഴിച്ചാലയാ. ആരെങ്കിലും ഇങ്ങനെ നമുക്ക് എന്താണ് തന്നതാണ് കാശ് കൊടുത്ത് വാങ്ങിയൊന്നുമല്ലല്ലോ, പിന്നെ കുറച്ചും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല. അസുഖം വേണ്ടത്രേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ ഈ വിശപ്പ് എന്നുള്ളത് ഒരു അസുഖമാണ്, ഇതിനെ കൊണ്ടു നടന്നാലും പറ്റില്ല, അതും ധ്യാനത്തിന് തടസ്സമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അതി ഒന്നും പാടില്ല, അധികം വിശപ്പ് പാടില്ല, അധികം വയറ് നിറയ്ക്കാൻ പാടില്ല. ഇതൊക്കെയാണ് സാത്വിക ആഹാരം എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ പെട്ടു. അപ്പോൾ അളവിലും ഗുണത്തിലും സൂക്ഷിക്കലാണ്. അപ്പോൾ വെള്ളത്തിലും പറഞ്ഞു കുടിക്കുന്ന വെള്ളം, അപ്പോൾ ഇതിന് മൂന്ന് കാര്യങ്ങളുണ്ടെന്ന്. സത്വഗുണ സാത്വിക എന്ന് പറയുന്നതാണ് ശുദ്ധജലം, ഒഴുകി വരുന്ന വെള്ളം, നല്ല പ്യൂരിഫൈഡ് ആയിരിക്കുന്ന ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ അതിൽപ്പെട്ട ഫ്രഷ് ജ്യൂസുകളൊക്കെ. അതും കെമിക്കൽസൊക്കെ ഇട്ട് വരുന്നുണ്ട് അല്ലേ, ഏതെങ്കിലും ഏത് ഫ്ലേവർ വേണം ഒക്കെ കിട്ടും, അതല്ല ഫ്രഷായിട്ട് കിട്ടുന്ന ആ ജ്യൂസ്, അതൊക്കെ സാത്വികത്തിൽപ്പെട്ടാണ്. രജസ്തമോ ഗുണ രജോ ഗുണങ്ങളിൽ പെട്ടതാണ് കാപ്പി ചായ ഇത്യാദികളൊക്കെ. രജോ ഗുണം കൂടുതൽ കൂടുതൽ കുടിക്കണം എന്ന് തോന്നും അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഡെഡിക്കേഷനും അതിൻ്റെ പ്രപോർഷനൊക്കെ കൂടി വരുന്നതോറും എപ്പോഴാണോ അത്, പിന്നെ അതേപോലെ ഉണ്ടാക്കാനായിട്ടും അതേ ഇത് കുടിക്കാനായിട്ടും വീണ്ടും ആഗ്രഹം ഉണ്ടാക്കി നമുക്ക് നിരീക്ഷിച്ചറിയാൻ സാധിക്കും. മറ്റേത് കുറേ കഴിയുമ്പോൾ ഇനിയിപ്പോൾ കുടിച്ചിട്ടില്ല കാര്യമാണ്, ഇത് കുടിക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സാത്വിക ഇതാണെങ്കിൽ അതിനെയും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. രജോ ഗുണത്തിൻ്റെ ഇതിൽ അങ്ങനെയല്ല, ഇതിലൊക്കെ ടേസ്റ്റ് അറിഞ്ഞു കഴിയുമ്പോൾ ആ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത, പല അസുഖങ്ങളും വരുന്നുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ, ഇതൊക്കെ മാനസികമായിട്ട് സംഭവിക്കുന്നു. തമോ ഗുണത്തിൻ്റെ ഇതിൽ പറയാതെ തന്നെ അറിയാമല്ലോ അല്ലേ ഏതൊക്കെയാണ് തമോ ഗുണത്തിൽ പെട്ടത് എന്ന്. ആൽക്കഹോളിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വളരെ മോശമായിരിക്കുന്ന ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന, കാരണം അവിടെ നമ്മളുടെ സമനിലയെ തന്നെ തെറ്റിച്ച് അശുഭചിന്തകളെല്ലാം ഉണ്ടാക്കുന്നതൊക്കെ തമോ ഗുണത്തിൽപ്പെട്ടതാണ്. കഴിയുന്നത്ര ശുദ്ധജലം കുടിക്കാം. ഒരു വൃന്ദാവനത്തിലൊരു ആചാര്യൻ പറയുന്നത്, ഈ ഗോപികമാരെ മധുര ഭാഷകളാണ്, അവരുടെ സംസാരം തന്നെ നല്ല രസമാണ്, നല്ല വാക്കുകൾ, എപ്പോഴും പ്രേമം തുളുമ്പുന്ന വാക്കുകളാണ്. ഭഗവാനെ പറ്റിയിട്ടല്ലേ അവർക്ക് പറയാനുള്ളൂ, അവരുടെ വാക്കുകൾക്ക് തന്നെ ഇത്ര പരിശുദ്ധി വന്നത് അവർ യമുനാതീരത്ത് വർത്തിച്ചോണ്ട്, യമുനയിലത്തെ ജലം കുടിച്ചതുകൊണ്ടാണ്. യമുനാജലം, ആ കുളിർമയുള്ള ജലം കുടിച്ചതുകൊണ്ട് അവരുടെ വാക്കിന് പോലും ആ ശുദ്ധി. അപ്പം നമ്മളുടെ സംസാരവും നമ്മളുടെ പ്രവൃത്തിയും എല്ലാം ശുദ്ധമാക്കുന്നതിന് ആഹാരത്തിനും ജലത്തിനും എല്ലാം നല്ല പ്രാധാന്യമുണ്ട്. വളരെ ശുദ്ധമായിട്ട് പാകം ചെയ്ത് ശുദ്ധമായിട്ട് സേവിച്ച് ഉള്ള ഭക്ഷണത്തിനാണ് ഇവിടെ സാത്വികം എന്ന് പറയുന്നത്. അപ്പം എല്ലാറ്റിലും ഉണ്ട് ഇത്. ഈ വസ്ത്രം നമ്മൾ എന്ത് ധരിച്ചിട്ടാണ്, ഏത് ഭാവനയോട് കൂടിയിട്ടാണ് ആഹാരം പാകം ചെയ്യുന്നത്, ഇതൊക്കെ സാത്വിക ഭാവനയിൽ പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഭാവനയനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാം. അപ്പം പിന്നെ പ്രജ ജനങ്ങൾ, മൂന്ന് തരത്തിൽ പ്രജകളായിരിക്കുന്ന സംസർഗം, സജ്ജനങ്ങളായിട്ടുള്ള സംസർഗം ഉത്തമം സാത്വികം. അപ്പോൾ സജ്ജന സത്സംഗം, ഇതുപോലത്തെ സത്സംഗം പറ്റുന്നത്ര നമ്മൾ അറ്റൻഡ് ചെയ്യാം. എല്ലായ്പ്പോഴും ഇത് സാധിക്കില്ല, അപ്പോഴും ഈ ഇതിനെ പ്രേരിപ്പിക്കുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുക, അവരുമായിട്ട് സംഭാഷണം നടത്തുക, അവരുമായിട്ട് സമയം ചിലവഴിക്കുക. അങ്ങനെ അവരിൽ നിന്നും കൂടുതൽ അറിയാൻ സാധിക്കും, നമ്മളുടെ ആശയങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുക. ഇതൊക്കെ തന്നെ ഈ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ മനസ്സിൽ സാത്വികതയെ വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ള പ്രജകൾ രജോ ഗുണപ്രധാനികളാകുമ്പോൾ വിഷയഭോഗങ്ങളിലേക്ക് നയിക്കുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് കിട്ടുക, എന്തൊക്കെയാണ് പുതിയ പുതിയ പ്രൊഡക്ട്സ്, എന്തൊക്കെയാണ് അതിനെന്താ സുഖം, ഇത് വാങ്ങിച്ചാൽ എന്താ പിന്നെ ഫ്രീ കിട്ടുക, അവിടെ എന്താ കിട്ടുക, ഇതെങ്ങനെ അതിൻ്റെ കൂടുതൽ കൂടുതൽ ഇൻഫോർമേഷൻസ് തരുന്ന വ്യക്തികളായിരിക്കുന്ന ബന്ധമൊക്കെ രജോ ഗുണത്തിൽപ്പെട്ടതാണ്. കൂടുതൽ ഭൗതിക സുഖങ്ങളെ അങ്ങനത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ തരുന്നത്, ഇവിടെ പോയാൽ മതി, അവിടെ ഇങ്ങനത്തെ മേളയുണ്ട്, മറ്റേ മെഗാ മേളയുണ്ട്, ഇതൊക്കെ തരുന്ന ഇൻഫർമേഷൻ, അവരുമായിട്ടുള്ള സംസർഗമൊക്കെ കൂടുതൽ അതിനെ നമുക്ക് ചിന്തിക്കും. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അതിനെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും, അതിനുവേണ്ടി പല വഴിയും ആലോചിക്കും, അങ്ങനെ വീണ്ടും കർമ്മബന്ധനത്തിൽ പെടും. തമോ ഗുണം എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ കൂട്ട ദുർജന സംസർഗം, തമോ ഗുണപ്രധാനമായിരിക്കുന്ന പ്രജകൾ സ്വന്തം നശത്തിന് മാത്രമല്ല മറ്റൊരാളെ നശിപ്പിക്കാൻ കൂടെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്.
എന്നാളെ വിശ്വസിക്കണ്ട, അവരെ സംശയിച്ചോളൂ, ഇവരെ കരുതിയിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞത് മറ്റുള്ളവരെ പറ്റി നമ്മളുടെ മനസ്സിൽ ജ്ഞാനത്തിനെ സംശയത്തിനെയൊക്കെ ഉണ്ടാക്കി ഈ ഭേദബുദ്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യക്തികളായിരിക്കുന്ന സംസർഗമാണ് ഈ ഇടപ്രജാ, തമോ ഗുണപ്രധാനമായിരിക്കുന്നത്. അപ്പം നമ്മൾ സ്വീകരിക്കേണ്ടത് സാത്വിക പ്രജകൾ. ആരുമായിട്ട് അടുത്തു കഴിഞ്ഞാലാണോ ഈ സാത്വിക ഗുണങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുക, അത് വളർത്താനുള്ള ഉപായങ്ങളെപ്പറ്റി കൂടുതൽ ചെയ്യാൻ സാധിക്കുക, ഇതെവിടെയാണ് ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുമായിട്ടുള്ള സംസർഗം, അതാണ് നമ്മൾ വേണ്ടത്. പിന്നെ ദേശം, ഏത് സ്ഥലത്തിലാണ് നമ്മൾ കൂടുതൽ ഇരിക്കേണ്ടത്? സാത്വിക ദേശം, ശാന്തമായിരിക്കുന്ന സ്ഥലം. ശരിക്കും ശാസ്ത്രം ഇതിൽ പറയുന്നത് വനവാസമാണ്, ഒന്നിൻ്റെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ അത്ര ശാന്തമായിരിക്കുക. ഗ്രാമത്തിൽ വസിക്കുന്നത് തന്നെ രജോ ഗുണമായിട്ടാണ് പറയുന്നത്. പിന്നെ നഗരങ്ങളിലെ വാസമാണ് ശരിക്കും മോഹഗുണമായി. കാരണം എപ്പോഴും പരസ്പര സ്പർദ്ധ, ബഹളം, ആകെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമായി അതിൽ നിന്ന് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിയിട്ടും ഉള്ള ചിന്തകളൊക്കെ ഉണ്ടാക്കി സ്വയം നാശത്തിന് മറ്റുള്ളവരെ നശിപ്പിക്കാൻ പോലും ഉള്ള ചിന്തകളൊക്കെ വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള ബിസി ലൈഫ്. അപ്പോൾ ഈ രജസമോ ഗുണങ്ങളെയൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നമ്മളുടെ പ്രാക്ടിക്കലി ഇത് പറയുകയാണെങ്കിൽ കഴിയുന്നത്ര ഏകാന്തമായിട്ടിരിക്കാനും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ട് ഉള്ള വീരൊക്കെ വയ്ക്കുന്ന സമയത്ത്, ദേശം അന്വേഷിക്കുന്ന സമയത്ത് എവിടെ ഇരുന്നാലാണോ എളുപ്പത്തിൽ ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുക, ഭഗവാനെ അനുസ്മരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എത്താൻ സാധിക്കുക, അതൊക്കെ ദേശം. അതുപോലെ സത്സംഗം, അതും ദേശമുണ്ടല്ലോ, എവിടെയെങ്കിലും സ്ഥലമാണോ നമുക്ക്, ഇതൊക്കെ നല്ല ഇതാണ് സത്സംഗത്തിൽ ഇരിക്കല്. രജുഗുണത്തിൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ മാർക്കറ്റിൻ്റെ അടുത്ത്. അപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ ഈ ടൗണിലേക്ക് ഇങ്ങനെ വെറുതെ ഷോപ്പിങ്ങിന് പോവാ, ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ
തിരിച്ചു തരും, പിന്നെ കൊടുത്തു വിടാൻ ബാലൻസ് പിന്നെ നമുക്ക് പറയാം, എല്ലാം ക്ലിയർ ആണ്. അപ്പൊ ടെംപ്റ്റേഷനാണ്, കഴിയുന്നൊക്കെ അതിനൊക്കെ വിഡ്രോ ചെയ്തിരിക്കണം. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന സമയത്ത് തന്നെ കിട്ടുമ്പോൾ നല്ല രസം. അവിടെ അതിലിങ്ങനെ ഇഴുകി ചെയ്യുന്ന നമ്മളറിയില്ല, പെട്ടെന്ന് പടോന്ന് അതുകൊണ്ട് ഇടുമ്പോഴാണ് ആകെ ഇപ്രസ്ഡായി ഇരിക്കുക. ഈ താല്പര്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിട്ടില്ല, പിന്നെ അതുകൊണ്ട് പോയിക്കൊണ്ടേയിരും. ശ്രദ്ധിക്കണം, നമ്മൾ കൂടുതൽ സമയം നമ്മളുടെ ഈ മനസ്സിനെ എവിടെയാണ് ഇരുന്നത്, അതാണ് ദേശത്തിൻ്റെ ഇന്നത്ര ഇന്നത്ര സത്യ സാത്വികമായിരിക്കുന്ന സ്ഥലത്ത്. തമോഗുണ ദേശം എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, ക്ലബുകൾ സുഖിച്ചിരിക്കാ കുടി ഇങ്ങനെ സ്വസ്ഥ ആഹാരനിദ്രമൈധനം കൂടുതലായിട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ മോഗുണപ്രദമായിട്ടാണ്. അപ്പോൾ നിർബന്ധമായിട്ടും അതിനെ ഒഴിവാക്കാം. മറ്റൊരു അധ്യായത്തിൽ ഭഗവത് തന്നെ പറഞ്ഞത് നാലാമത്തെ ഒരു മാസമുണ്ട്, അത് എന്നിൽ തന്നെ വയ്ക്കില്ല എന്ന്. ഭഗവാനിൽ തന്നെ വയ്ക്കില്ല, ഭഗവാൻ തന്നെ ഹൃദയം ഏർപ്പെട്ടിരിക്കുന്ന ഇടയിൽ കൂടി കുറച്ചിങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കുറയും. പല പ്രവൃത്തികളുടെ ഇടയ്ക്ക് ചെയ്യുമ്പോഴൊക്കെ രജോ ഗുണം. മോ ഗുണം എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ട് ഒട്ടും തന്നെ നമുക്ക് ഏകാഗ്രത ഇല്ലാത്ത സമയത്ത്, രാത്രി വിശന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരൊക്കെ കഴിച്ചിങ്ങനെ ഉറക്കം തൂങ്ങുന്ന സമയത്തൊക്കെ, ആ സമയത്തുള്ള ജപധ്യാനാദികളൊക്കെ നമ്മുടെ തമോ ഗുണത്തിലേക്ക് നിൽക്കും. കാരണം ഒന്നുമില്ല, അവിടെ മെൻ്റൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് അതും ഉപേക്ഷിക്കാം. എന്നിട്ട് എല്ലാ സമയം മടിയുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും